വീട്ടാനുള്ള കടത്തിന്റെ കൃത്യം മൂന്നിലൊന്ന് ഞാൻ തരും. അയ്യോ രവി, കല പണത്തിന്റെ പേരിൽ ബാലനും രവിയും തമ്മിലുള്ള വഴക്കിനിടയിൽ ബാലൻ സീതയെ അടിക്കുന്നു. എടി, അയ്യോ, ഇന്ന് ബാലേട്ടൻ ഒരു ചെറിയ തല്ല് തന്നതല്ലേ ഉള്ളൂ, നാളെ അടിച്ചു പുറത്താക്കും. രവിയേട്ടൻ ഒന്നും കൊണ്ടും തളരണ്ട. മതികല എരുതിയിൽ എണ്ണ ഒഴിക്കുമ്പോഴും സീതയുടെയും ബാലന്റെയും മനസ്സ് നീറിപ്പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സോറി, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന്. സീതയ്ക്കും കലമോൾക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. സീതയ്ക്കും മതികലയ്ക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് സുഭദ്ര മനസ്സിലാക്കുന്നു. അപ്പച്ചിയമ്മ എന്നതായി പറയുന്നേ, ഞാനും സീതയുടെയും തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെന്ന്. പക്ഷേ മതികല കുതന്ത്ര ബുദ്ധിയിൽ അതിനെ മറികടക്കുന്നു. തുടർന്ന് കാണുക. രവേട്ടന്റെ വെപ്രാളം കണ്ടാ തോന്നുമല്ലോ കയ്യിലിരിക്കുന്നത് ബോംബാണെന്ന്. ആ, അങ്ങനെയും പറയാം. കാശ് കയ്യിൽ വെക്കുന്ന സേഫല്ല. നമ്മുടെ പോക്കറ്റിൽ 10 പുത്തൻ കണ്ടാലേ ആവശ്യങ്ങളും ആവശ്യക്കാരും കൂടും. കൊടുത്തില്ലെങ്കിൽ മുഖം കറക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്താ രവേട്ടന്റെ പരിപാടി? എഫ്ഡിയിടാം. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് തരക്കേടില്ലാത്ത പലിശയൊക്കെ കിട്ടുന്നുണ്ട്. കാശ് സേഫായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. ഓ, ആ, വേറൊരു കാര്യം കൂടി പറയണമെന്ന് ഓർത്തായിരുന്നു. അല്ല, മതിയുടെ ആഭരണങ്ങളും ഇവിടെ വെക്കുന്നത് സേഫ് അല്ല. നാളെ ചിലപ്പോ ആരെങ്കിലും ഇടാനോ പണയം വെക്കാനോ ഒക്കെ ചോദിച്ചെന്ന് വരും. അത് മാത്രമല്ല, മഴക്കാലം. മഴക്കാലം എന്ന് വെച്ചാ കള്ളന്മാരുടെ സീസണ്. ഇവിടെ ആണെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു അലമാര പോലും ഇല്ല. അതിന് എന്ത് വേണമെന്നാ രവീട്ടൻ പറയുന്നത്? ഓർണമെന്റ്സ് എല്ലാം കൂടെ ലോക്കറിൽ വെക്കാന്നോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ മതിക്ക് ആഭരണങ്ങൾ ഒരുപാടില്ലേ, ആവശ്യത്തിന് ഇടാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി വിറ്റ് ആ തുക കൂടി ഫിക്സഡ് ഇട്ടാലോ? അയ്യടാ മോനെ, തൽക്കാലം ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. എന്റെ ആഭരണങ്ങളിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. എന്റെ കുട്ടൻ രാവിലെ പോവാൻ നോക്ക്. ഇപ്പൊ തന്നെ 10:00 കഴിഞ്ഞു. സ്വന്തം സ്ഥാപനമാണെങ്കിലും ഒരു പങ്ക്ച്വാലിറ്റി ഒക്കെ വേണം, ഇല്ലെങ്കിൽ അച്ഛൻ എന്ത് കരുതും? ദാ ഇറങ്ങി. എന്നതാണ് ഇത്? വലിയൊരു പൊതിക്കട്ട്. അത് പിന്നെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ അപ്പച്ചമ്മേ. ഓ, നീ പിന്നെ പഠിക്കാൻ പോവുകയാണോ? ഇവിടെ എന്നതൊക്കെ നടക്കുന്നതെന്ന് ആർക്കറിയാമോ? കടലപ്പിണ്ണാക്കിന്ന് വൈകിട്ട് വരത്തില്ലേ ബാല? അത് കിട്ടാഞ്ഞിട്ടൊരു വിഷമം പോലെ. എന്താ ശാന്തേച്ചി, ഇപ്പൊ 4 നേരം കടലപ്പിണ്ണാക്കാണോ കഴിക്കുന്നത്? ഒന്ന് പോ ബാല. ഒന്നാവതേ പശുവിന് പാലില്ല, കിണറ്റില് വെള്ളവും കുറവാ. അപ്പൊ പിന്നെ കടലപ്പിണ്ണാക്കൂടെ ഇല്ലെങ്കിൽ സൊസൈറ്റി ഞാൻ എങ്ങനെ പാല് കൊടുക്കും? ആഹാ, ബാല ലൂണ് വന്നല്ലോ. എന്തൊക്കെയുണ്ട് സീത കൊച്ച വിശേഷം? ഒന്നുമില്ല ശാന്തേച്ചി. എപ്പ ചോദിച്ചാലും ഒന്നുമില്ലെന്ന് പറയാതെ ഇനി ചോദിക്കുമ്പോ വിശേഷം ഉണ്ടെന്ന് പറയണേ കൊച്ചേ. ഞാൻ പോവാണേ. ബാലട്ടൻ കൈ കഴുകിയിട്ടിരിക്കും. താനും ഇരിക്കും, ഒന്നിച്ചു കഴിക്കാം. പിന്നെ ഒന്നിച്ചിരുന്ന് കഴിക്കേണ്ടത് നമ്മുടെ വീടല്ലേ. ബാലേട്ടൻ പെട്ടെന്ന് കഴിക്കും, ഞാൻ ചെന്നിട്ട് കഴിച്ചോളാം. എന്താ തനിക്കൊരു മ്ലാനത? ഏയ്, ഒന്നുമില്ല. അല്ലല്ലോ, എന്തോ ഉണ്ട്. ഒന്നുമില്ല ബാലേട്ടാ. എന്റെ അടുത്ത് കള്ളം പറയല്ലേ, താൻ കാര്യം പറയും. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അമ്മ ഇന്ന് ഞങ്ങളോട് രണ്ടുപേരോട് സംസാരിച്ചു. ആരോടൊക്കെ? എന്നോടും കളിയോടും. അല്ലാതാരോടാ?
നിങ്ങളോട് അമ്മ എന്ന് സംസാരിക്കുന്നതല്ലേ. പോ ബാലേട്ട, ഇതങ്ങനല്ല. എനിക്കും കലക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമ്മ ചോദിച്ചു. അമ്മ എങ്ങനെ ചോദിക്കണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന്. ശരി, ഇനി ഇതേ ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ. തനിക്കും കലമോൾക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ബാലേട്ടാ, അതെന്താ അങ്ങനെ ചോദിച്ചത്? ഏയ്, ഒന്നുമില്ല. ചില സമയത്ത് കലമോളെ കുറിച്ച് പറയുമ്പോൾ തന്റെ മുഖത്ത് അത്ര തെളിച്ചം കാണാറില്ല, അതാ. ഒരുപക്ഷെ എന്റെ തോന്നലാവാം. ആ, എന്നിട്ട് ഒടുക്കം അമ്മ എന്ത് പറഞ്ഞു? ഓ, എന്തു വന്നാലും ഞാൻ നോക്കിയും കണ്ടുമൊക്കെ നിക്കണോന്ന്. ഞാൻ മൂത്ത ആളല്ലേ, കലമോള് തീരെ ചെറിയ കുട്ടിയല്ലേ എന്ന്. കറക്റ്റല്ലേ, അവള് കൊച്ചല്ലേ, താനതുപോലാണോ മുതുക്കി? എനിക്കല്പം പ്രായക്കൂടുതൽ ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് തന്നെയല്ലേ ബാലേട്ടൻ എന്നെ കെട്ടിയത്. എന്റെ ദൈവമേ, അത് താ മൂക്കേലെടുത്തോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, താ മുതുക്കിയാണെങ്കിൽ ഞാൻ ആരാ? മുതുമുതുക്കൻ. താൻ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ച് തല പോയ്ക്കണ്ട. ചിലപ്പോ കലമോളോടാവും എല്ലാവർക്കും വാത്സല്യം കൂടുതൽ. ആയിക്കോട്ടെ, താൻ എന്നെ മാത്രം നോക്കിയാൽ മതി, എനിക്ക് താൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ഏ, എന്റെ സദാശിവ, കുടിശ്ശിക പിരിക്കാൻ പോയിട്ട് താൻ അവരുടെ ബുദ്ധിമുട്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ? നമുക്കാരോടും ദേഷ്യം വൈരാഗ്യമൊന്നുമില്ലല്ലോ, നമ്മൾ നമ്മുടെ ജോലിയല്ലേ ചെയ്യുന്നത്. പശുവിനെ വാങ്ങാനും പുരയിടം വാങ്ങാനും വീട് കെട്ടാനും ഒക്കെ എല്ലാവർക്കും ലോൺ വേണം. അന്നേരം മാനേജർ ദൈവം. ലോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാങ്കിന്റെ പടിക്ക് കൂടെ ബസ്സിൽ പോലും പോവില്ല. കാശ് തിരിച്ചു ചോദിച്ചാൽ മാനേജർ ദുഷ്ടൻ, തന്തയ്ക്ക് വിളി വേറെ. എന്റെ പൊന്നു സദാശിവ, ഫോൺ വെക്ക്. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുമ്പോ രണ്ട് കാര്യം ഇങ്ങോട്ട് പറയല്ലേ. ആ ശരി, ബാലനിരിക്ക്. അപ്പോ ജപ്തി നോട്ടീസ് അയച്ചാലേ വരുമല്ലേ? അയ്യോ സാറേ, സത്യമായിട്ടും ഈ ലോണിനെ പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അച്ഛൻ ഞങ്ങളെ അറിയിച്ചിട്ടുമില്ലായിരുന്നു. അത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബാല? കുറിപ്പ് പോയെങ്കിലും കടം ബാക്കിയല്ലേ, അതും പെറ്റുപെരുകി ഏതാണ്ട് 3.25 ലക്ഷം രൂപ. ഈ ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഇതെടുത്താ പൊങ്ങാത്ത ബാധ്യത. ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട, പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തേക്കാനാ മോളിന്ന് പറഞ്ഞേക്കുന്നത്. സാറേ, ദയവേത് ജപ്തിയിലേക്കൊന്നും പോകരുത്. കുറച്ച് കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയുണ്ടത്? 75,000. എന്ത് കാര്യം, എന്റെ ബാല ഇത് പിഴപ്പലിശയ്ക്ക് പോലും തികയില്ല. മുതലും പലിശയും പിന്നെയും കിടക്കുക. പെട്ടെന്ന് തീർക്കാ സാറേ. നടക്കത്തില്ല ബാല, ഒരു 2.5 ലക്ഷം അടയ്ക്കാതെ ജപ്തി ഒഴിയില്ല. സാറെ, ദൈവത്തെ ഓർത്ത് ഒരു സാവകാശം, ഒരവധി, ഒരൊറ്റ അവധി കൊടുത്താ സാറേ, അടച്ചു തീർത്തോളാം. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാ സാറേ, അത് ഞങ്ങൾ വിട്ടു കളയില്ല. ഈ പൈസ തന്നെ രവി ഇവിടുന്ന് കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ട് വന്നതാ സാറേ. ആ, അനിയൻ കൊച്ചൻ കല്യാണത്തോടെ അങ്ങ് രക്ഷപ്പെട്ടു പോയല്ലേ. ആ, ഇന്നലെ അവിടെ വന്നായിരുന്നു. ഒരു 4.25 ലക്ഷം രൂപ സ്വന്തം പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടാ പോയത്. 4.25 ലക്ഷം രൂപയോ? അതെ, 4.25 ലക്ഷം രൂപ. കണ്ട് പഠിക്കു ബാല. ലോണിന്റെ കാര്യം ഞാൻ ചോദിച്ചതാ, അപ്പൊ കാശ് ബാലേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഏട്ടൻ കൊണ്ടുവന്ന് അടച്ചു തീർക്കുന്നും പറഞ്ഞു. 75 കൊണ്ടുവരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ FD നിന്ന് കുറച്ച് ലോണിലേക്ക് അടയ്ക്കാൻ ഞാൻ നിർബന്ധിച്ചത്. അത് എനിക്ക് കുറച്ച് കാശ് വരാനുണ്ടായിരുന്നു, അത് വന്നില്ല. അതാ ബാല, അച്യുത കുറിപ്പിന് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാത്രം 1 മാസത്തെ അവധി കൂടെ ഞാൻ തരാം. അതിനപ്പുറം ഒരു ദിവസം പോലും ബാലം പ്രതീക്ഷിക്കരുത്. പിന്നെ ജപ്തിയല്ലാതെ ഒരു സംസാരവും. 1 മാസത്തിനകം അടച്ചോളാം സാറേ. ശരി, എങ്കി ഇതുകൊണ്ട് പോയി കൗണ്ടറിൽ അടക്കി. അവിടെ ഒരു സുഷമയുണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ശരി. മറക്കണ്ട, ഒരൊറ്റ മാസമേ ഉള്ളൂ മുമ്പിൽ. ശരി സാർ. ആകാശത്ത് കാറ് വന്നു കഴിഞ്ഞു.
ചേച്ചി? അല്ല, അതിന്റെ പുറയിലെ ലോറിയും പശുക്കൊണ്ടോ? ഞാൻ മഴക്കാരന്റെ കാര്യം പറഞ്ഞത്. കുട്ടിമണി, മഴയ്ക്ക് മുമ്പ് ആകാശത്ത് ദേ കറുത്ത മേഘങ്ങൾ വരുന്ന കണ്ടില്ലേ, അതിനെയാണ് കാർ മേഘം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ കാറോ മനുഷ്യന്റെ കാറ്? അതെ, ആളുകൾ സഞ്ചരിക്കുന്ന കാറാ. അപ്പൊ ആകാശത്ത് ദൈവം സഞ്ചരിക്കുന്ന കാറാണോ? ആണോ അല്ലേ? ആ അതെ, മാലാഖമാര് സഞ്ചരിക്കുന്ന കാർ. ഇവിടെ എല്ലാത്തിനും ഭ്രാന്തായോ? പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം, കൈ നോക്കണ അമ്മ, കൈ നോക്കണ അമ്മ, കൈ നോക്കണ. അയ്യോ കുട്ടിമണി, തത്ത. കൈ നോക്കാനുണ്ടാ, കൈ നോക്കാൻ. ആ കൈ നോക്കാനുണ്ടേ, കൈ നോക്കാൻ. പെണ്ണിന്റെ നിലവിളി കേട്ടപ്പോ മനുഷ്യനെ ചങ്ക് പറഞ്ഞു പോയല്ലോ. ഞാൻ കരുതി വല്ല ആനയും ചങ്ങല പൊട്ടി ചോദിക്കണം. എന്തിനാ കുട്ടിമണി ഇവരെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കൈ നോക്കാൻ. എന്റെ അല്ലച്ചിടേയും കൊച്ചിടേയും ഒക്കെ കൈ നോക്കാൻ പോവാ. എന്നിട്ട് ഈ തത്തമ്മയുടെ അമ്മ പറയും ഏതാ നല്ല ചുന്തരി കയ്യെന്ന്. അമ്മ, കൈനോട്ടം വന്ന് സത്യമുള്ള തൊഴിലമ്മ. കൈരേഖ പോയിസല്ലാത് സത്യമാ, സത്യമാ, ഉണ്മേ ചൊള്ളും, സത്യം. അമ്മ 50 രൂപ ദക്ഷിണ വെക്കമ്മ. 50 രൂപയോ? എന്നാ പിന്നെ നാളെ ഞാനും ഒരു കിളിയേം പിടിച്ച് കൂട്ടിലിട്ടങ്ങ് ഇറങ്ങിയാ മതിയല്ലോ. നല്ല വരുമാനമല്ലേ അപ്പച്ചിയമ്മക്ക് ചേരുന്നതേ? കാക്കയാ. ദേ പെണ്ണേ, നീ എന്നെ കളിയാക്കാണോ? എന്റെ അപ്പച്ചിയമ്മ അവള് കളിയാക്കിയതൊന്നും അല്ല, ചുമ്മാ പറഞ്ഞതല്ലേ. ദക്ഷിണ വെക്കമ്മ, നാ ഭൂതോ ഭാവി വർത്തമാനോ എല്ലാം സൊല്ലും. ഭൂതം, ഭൂതം. എന്റെ കുട്ടിമണി, ഇത് ആ ഭൂതം അല്ല. ഭൂതം, ഭാവി, വർത്തമാനം, ഓരോ കാലം അത്. എന്നാലേ ഇവിടെ വർത്തമാനം പറഞ്ഞാ മതി എന്നൊന്ന് പറഞ്ഞേ. വാമ്മ കൈ കാട്ട്, കാട്ടമ്മ. അയ്യോ, ഭാഗ്യമുള്ള കൈ, ഐശ്വര്യലക്ഷ്മി. ആനാ, നെഞ്ചുക്കുള്ള ആരും അറിയാത്ത എന്നമോ സങ്കടം ഇരിക്ക്. എത്ര രൂപയാ ദക്ഷിണ വേണ്ടത്? 50. ഞാൻ തരാം. സീതയുടെ കൈരേഖയിൽ എന്താ മറിഞ്ഞിരിക്കുന്നതെന്ന് അറിയട്ടെ. ശരി അമ്മ. ഭാഗ്യരേഖ തെളിഞ്ഞു നിപ്പുണ്ട്. ആന, സന്താന യോഗം കൊഞ്ചം കളിയും, പിന്നെ 2 മംഗല്യയോഗം കാണുന്നു. ആഹാ, തത്തം ഇടുക്കിയാണല്ലോ. പിന്നെ തത്തക്ക് ഇത്ര അറിവുണ്ടായതുകൊണ്ടാണല്ലോ അതിനെ ആരാണ്ട പിടിച്ച് കൂട്ടിലാക്കിയത്. നീ കയ്യുന്നവരെ കാണിച്ചേ. അത് വേണ്ട. വേണം, കലമോളുടെ കയ്യും കാണിക്കണം. കാശ് ഞാൻ കൊടുത്തോളാം. ശരിയാ മോളെ, ചെല്ലേ. വാമ. ഓ മുരുക, ആണ്ടവനെ കൈ കൊഞ്ചം കാട്ടുമാ. ഭാഗ്യ ജാതകം തന്ത്രശാലിയാ, ബുദ്ധിശാലി. കള്ളത്തരങ്ങളൊക്കെ മറിച്ചു പിടിക്കാ, രൊമ്പ മിടുക്കിയ. വാമ്മ.
പോരാ സാത്തി, ഉള്ളപ്പോ ഉള്ളപ്പോ. ഇത് പാറുമാ, സാച്ചാൽ ഉണ്ണിക്കണ്ണൻ, വെണ്ണക്കള്ളൻ, വെണ്ണക്കള്ളൻ, വെണ്ണക്കള്ളൻ. ഇന്ത മാതിരി ഒരു കൊളന്ത ഉടനെ ഉനക്ക് പുറന്നിടും. അതുക്കപ്പുറം ഓ പുരുഷനുക്ക് രാസയോഗം, ഗജകേസരി യോഗം. എന്റെ കൈ കൂടെ ഒന്ന് നോക്കിക്കേ തത്ത മേണമ്മേ, നോക്ക് നോക്ക്. ചെന്നരി കൈ. അപകട സമയാണ്, ജലം അഗ്നി എല്ലാം സൂക്ഷിക്കണം. കവലപ്പെട വേണ്ട, വേണ്ട. എന്താ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനും എപ്പതും ഒരാൾ ഇരിക്ക്. വാമ്മാ, ഉങ്ങളുടെ കൈ നോക്കാം. എന്തിന്? ഈ പ്രായത്തിൽ എന്റെ കൈ നോക്കിട്ട് എന്നാത്തിനാ? എനിക്ക് നല്ല മംഗല്യയോഗം ഉണ്ടോന്ന് അറിയാനാ? ഞങ്ങളുടെ കൈ ഒന്നും നോക്കണ്ട, ഞങ്ങളുടെ ഭാവി ഞങ്ങൾക്കറിയാം. അല്ലയോ ശാരദ, കാശ് കിട്ടില്ലയോ? ഇനി ആ മൈനയും കൊണ്ട് പോകാൻ നോക്ക്. അയ്യോ അപ്പച്ചേമ്മേ, അത് മൈനയല്ല, തത്ത, പാരറ്റ്. എന്ത് ക്യാരറ്റ് ആയാലും എന്താ, നിറത്തിലുള്ള വ്യത്യാസമല്ലേ ഉള്ളത്? ഒന്ന് കറുപ്പ്, ഒന്ന് പച്ച. കുട്ടിമണി, തത്തയെ തിരിച്ചു കൊടുത്തേ. ഇല്ലല്ല, എനിക്ക് വേണം വല്ലച്ചി തത്ത, എനിക്ക് വളർത്താനാ തത്ത. മോളെ തിരിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ഞാനിപ്പോ ഓർത്തതേ ഉള്ളു, പെണ്ണേ മര്യാദക്ക് അതിനെ തിരിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ പോലീസ് വന്ന് എന്നെ പിടിച്ചോണ്ട് പോകും. കുട്ടിമണിക്ക് വല്ലച്ചി വേറൊരു തത്തയെ പിടിച്ചതാ കേട്ടോ. പെണ്ണ് അതിനെ പിടിച്ച് തിന്നുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ കൊണ്ട് പോവാ നോക്ക്. അമ്പാടിക്കണ്ണന്റെ അമ്മ. ഇങ്ങോട്ട് വാടാ ചേക്കാ, നീ ബലം പിടിക്കാതെ. എന്റെ പൊന്നപ്പച്ചമ്മ, കാര്യം പറയേ. കാര്യമൊക്കെ പറയാ. ഈ അപ്പച്ചിയമ്മക്ക് എന്നാ പറ്റി അമ്മേ? അതെ, ഇന്ന് പകലിവിടെ ഒരു സംഭവം ഉണ്ടായടാ, അത് കഴിഞ്ഞ പിന്നെ നിലത്തും താഴത്തുമല്ലേ നാത്തു. എന്താ പകലെന്തുണ്ടായി? ഞാൻ പറയാടാ, ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്ന്. ആഹാ, എന്നിട്ട് എല്ലാവരും കൈ നോക്കിയോ? അപ്പച്ചിയമ്മ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന എന്റെ കൈയൊക്കെ നോക്കിട്ട് ഇനി എന്നാ? കുട്ടിമണിയുടെ സീതയുടെയും കലമോളുടെയും കൈ നോക്കി. കലമോളുടെ കൈ നോക്കിയിട്ട് കാക്കാത്തി എന്നതാ പറഞ്ഞറിയാമോ? എന്നതാ? ഉടനെ ഈ വീട്ടിൽ ഒരു അമ്പാടിക്കണ്ണം പിറക്കുമെന്ന്. ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന ഒരാൺകുട്ടി. അത് കേട്ടത് പിന്നെ നാത്തും വേറെ ലോകത്താടാ. ആ അതെ, വേറെ ലോകത്ത് തന്നെ. എന്റെ ജർമോനെ കാണാൻ പിന്നെ എനിക്ക് കൊതിയില്ലായോ? രവിയെ, കുഞ്ഞ് വരുന്നതോടെ നിന്റെ സമയം മാറും. പിന്നെ ഗജകേസരി യോഗമാണെന്നാ പറഞ്ഞത്. ഗജകേസരി യോഗം, എന്റെ അമ്പാടിക്കണ്ണനെ പെട്ടെന്ന് നിങ്ങ തരണേടാ. ഞാനൊന്ന് വേഷം മാറട്ടെ. അയ്യോ, നീ പോവുകയാണോ? മതി, വാ. അതെന്നാ പോക്ക അവര് പോയത്? ഞാൻ പറഞ്ഞത് അവർക്ക് പിടിച്ചില്ലായോ? എന്റെ പൊന്നും നാത്തുവിനെ പിടിക്കാഞ്ഞിട്ടൊന്നും അല്ല, ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറഞ്ഞോണ്ടിരുന്ന പിള്ളേർക്ക് നാണം വരത്തില്ലേ? ഞാൻ കരുതി സൗന്ദര്യം പോവുമെന്ന് വെച്ച് പേറും പിടപ്പും ഒക്കെ നീട്ടി വെച്ചതായിരിക്കും. ഈ നാത്തുവിന്റെ ഒരു നാക്ക്, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ആ അതെ, പറമ്പിൽ നിൽക്കുന്ന പ്ലാവങ്ങ് മുറിക്കണം കേട്ടോ. ഒരു ആശാരി എഴുത്ത് തൊട്ടിൽ പണിയാന്, എന്റെ അമ്പാടിക്കണ്ണന് കിടക്കാനേ. അമ്പാടിക്കണ്ണൻ, അത് അമ്മയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട്. എന്തടാ അത്? സീതയുടെയും ബാലേട്ടനും ഒന്നും അറിയരുത്. എന്താ മക്കളെ? മതി കേൾക്കെ, ഇനി വിശേഷത്തിന്റെ കാര്യവും കുഞ്ഞിന്റെ കാര്യവും ഒന്നും പറയരുത്.
കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു, സുഭദ്രാമേ നിങ്ങൾക്ക് പ്രായം കൂടിക്കൂടി വരികയാണ്, ഷുഗർ ഒന്നും ഇനി നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ലെന്ന്. അതുകൊണ്ട് പരമാവധി അരി ആഹാരം ഒഴിവാക്കണം, ഗോതമ്പ് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന്. അതിനുവേണ്ടി തന്നെ ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പക്ഷെ ഗോതമ്പ് പൊടി കുഴയ്ക്കാൻ നീ പെടുന്ന പാട് കാണുമ്പം തോന്നുക കഞ്ഞി തന്നെ മതിയെന്ന്. എന്റെ നാത്തൂനെ, എനിക്ക് പാടൊന്നുമില്ല, ആദ്യം ചെന്ന് വിളക്ക് കത്തിക്കാനുള്ള പരിപാടി. അതിന് തന്നെ ഞാൻ പോണത്. ആ ശാരദ, അടുത്ത ആഴ്ച ആയില്ലയോ, പറ്റിയാ വെട്ടിക്കോട്ടും മണ്ണാർശാലയിലും ഒന്ന് പോണം. ബാലനോട് പറയും. അല്ല, ദേവിയോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, അവന് പിന്നെ ദൈവവും ദേവരും ഒന്നും ഇല്ലല്ലോ. എന്നതാ അപ്പച്ചമ്മേ, എന്നെ പറ്റി ഒരു കുറ്റം പറച്ചില്ല. ആ പറഞ്ഞെങ്കിൽ കണക്കായി പോയി, ഞാനല്ലേ പറഞ്ഞത്. അല്ല പിന്നെ അമ്മേ, മതിക്കതൊന്നും ശീലയില്ല, അവക്ക് അറിയത്തില്ല. എന്ത്? അല്ല, ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നൊക്കെ പിന്നെ അല്ലെങ്കിൽ അവൾ അമ്മയെ സഹായിച്ചേനെ. ഒന്ന് പോടാ അവിടുന്ന്, മരുമക്കൾ വന്നിട്ട് വിശ്രമിക്കാൻ കാത്തിരിക്കുന്ന അമ്മായിമ്മയൊന്നും അല്ല ഞാൻ. അമ്മേ. എന്താ മോനെ? അത് അമ്മയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാ. എന്തടാ? അത് സീതയുടെയും ബാലേട്ടനും ഒന്നും അറിയരുത്. എന്താ മക്കളെ? മതി കേൾക്കെ, ഇനി വിശേഷത്തിന്റെ കാര്യവും കുഞ്ഞിന്റെ കാര്യവും ഒന്നും പറയരുത്. മതിക്കത് സങ്കടവും. അതെന്താ മോനെ? അത് ഒരു വർഷം കഴിഞ്ഞിട്ടേ മതിക്ക് അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. താല്പര്യം ഇല്ലെന്നിട്ടല്ല, മതിയുടെ ശാരീരികാവസ്ഥ അതാ. അന്ന് ആശുപത്രി പോയപ്പം ഡോക്ടർ പറഞ്ഞത്. മക്കളെ, എന്തെങ്കിലും വലിയ കുഴപ്പമുണ്ടോടാ നമ്മുടെ കൊച്ചിന്? അല്ല, വേറെ ഏതെങ്കിലും ആശുപത്രി പോണോ നമ്മള്? ഏയ്, അതൊന്നും വേണ്ട. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാ, മേരി മാതയിലെ ബെറ്റ്സി മാമൻ. ഒരു വർഷം കഴിഞ്ഞേ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാവുന്ന ഡോക്ടർ പറഞ്ഞേ. അല്ലെങ്കിൽ മതിയുടെ ജീവൻ തന്നെ അപകടത്തിലാവും. എന്റെ പരുത്തിക്കാവിലമ്മേ. പിന്നെ ഇത് അമ്മയുടെ മനസ്സിലിരുന്നോണം, കുഞ്ഞിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊന്നും ആരുടെ ഭാഗത്തുനിന്ന് മതിക്ക് നേരെ ഉണ്ടാവാതെ അമ്മ നോക്കിക്കോണം. ഒരു കുഞ്ഞിനു വേണ്ടി അവളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നും ഇല്ലതാണ്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞേ പറ്റൂ, ഒരു വർഷം കാത്തിരുന്നേ പറ്റൂ. അയ്യോ, എന്റെ പൊന്നുമോളിരിക്കെ. രവി എന്നോടെല്ലാം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം. മോൾ എന്താ എന്നോടൊന്നും പറയാതിരുന്നത്? അത് അമ്മയൊക്കെ സങ്കടപ്പെടുമെന്ന് ഓർത്ത. ഞാനാ രവിയോട് പറഞ്ഞത്, ആരും ഒന്നും അറിയണ്ടെന്ന്. എന്റെ അമ്മ കരഞ്ഞാ ഞാൻ സഹിക്കും, പക്ഷേ രവിയേട്ടന്റെ അമ്മയുടെ കണ്ണു നിറഞ്ഞാ എനിക്ക് സഹിക്കത്തില്ല.